പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സലിലെ ഒരു ഒരു വളരെ എളുപ്പമായിട്ട് നമുക്ക് നമ്മുടെ വലിയ ചാർട്ടുകളൊക്കെ സമ്മറൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ട്രിക്കാണ് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ കമ്പനിയിലെ ഒരു വർഷത്തെ സെയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഷോപ്പ്, അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡിൻ്റെ ഒരു വർഷത്തെ സെയിൽ നമുക്ക് വളരെ എളുപ്പമായിട്ട് സമ്മറൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും, മാനുവലി ഓരോ മന്തും ഫിൽട്ടർ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഓരോ ബ്രാൻഡിൻ്റെ സെയിൽ നോക്കുക. അപ്പോൾ ഇങ്ങനെ മാനുവലി ചെയ്യുന്നതിന് പകരം വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്കത് സമ്മറൈസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് എക്സലിൽ പിവോട്ട് ടേബിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പിവോട്ട് ടേബിൾ ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മുടെ ആ സെൽസ് ഫുള്ളായിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഇൻസേർട്ടിൽ പിവോട്ട് ടേബിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. അതെടുക്കുന്നതിന് മുമ്പ് വേറൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ സെൽസ് നമ്മുടെ എക്സൽ ചാർട്ടിൽ വല്ല മെർജ്ഡ് സെൽസോ ഉണ്ടെങ്കിൽ നമുക്കിത് കിട്ടില്ല. അപ്പോൾ അത് ഉറപ്പുവരുത്തിന് ശേഷം മാത്രം നമ്മൾ പിവോട്ട് ടേബിൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തായിട്ട് നമുക്കൊരു പുതിയ ഡയലോഗ് ഓപ്ഷൻ വന്നിരിക്കുന്നു. അപ്പോൾ അതിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടാവും, ഒന്ന് ന്യൂ വർക്ക്ഷീറ്റ്, പിന്നെ ഒന്ന് എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റ്. അപ്പോൾ ന്യൂ വർക്ക്ഷീറ്റ് പറഞ്ഞാൽ പുതിയൊരു ഷീറ്റായിരിക്കും നമ്മുടെ പിവോട്ട് ടേബിൾ സമ്മറി വരാൻ പോകുന്നത്. എക്സിസ്റ്റിംഗ് വർക്ക് ബുക്ക് ക്ലിക്ക് ചെയ്യുമായിരുന്നെങ്കിൽ നിങ്ങളുടെ ആ ഇപ്പോൾ ഉള്ള അതേ ഷീറ്റ് തന്നെ പിവോട്ടിൻ്റെ സമ്മറി വരും. അപ്പോൾ പുതിയൊരു ഷീറ്റ് ഓപ്പൺ ആയി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും നമ്മൾ ആ ചാർട്ടിൽ എന്തൊക്കെയാണോ അതെല്ലാം നമുക്കിവിടെ ഒരു ചെറിയൊരു സമ്മറിയായിട്ട് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് നാല് ഓപ്ഷൻ ഉണ്ട്. ഫിൽട്ടർ, അതായത് നമുക്ക് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് എല്ലാം ഒരു ഫിൽട്ടറായിട്ട് കിടക്കണമെങ്കിൽ ഫിൽട്ടറിൽ നമുക്ക് അതെടുത്ത് ഡ്രാഗ് ചെയ്ത് അവിടെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് കോളത്തിൽ വേണമെങ്കിൽ നമുക്ക് കോളത്തിൽ പോയിട്ട് അത് നമുക്ക് ഡ്രാഗ് ചെയ്ത് അവിടെ കൊണ്ടുവയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് റോൾസ് ആണ് വേണമെങ്കിൽ അതെടുത്ത് റോയിൽ കൊണ്ടുപോകാം. എന്തൊക്കെയാണ് ബ്രാൻഡ് റോലാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് റോയിൽ വെക്കാം. ഇല്ലെങ്കിൽ ബ്രാൻഡ് നമുക്ക് ഫിൽട്ടർ ചെയ്ത് സമ്മറി കാണണമെങ്കിൽ ബ്രാൻഡ് എടുത്ത് ഫിൽട്ടറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിൽട്ടർ ചെയ്ത് കാണാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പിവോട്ട് ടേബിൾ നമ്മൾ ക്വാണ്ടിറ്റി വാല്യൂസ് നമ്മൾ ക്വാണ്ടിറ്റി എന്തെങ്കിലും സെലക്ട് ചെയ്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫിൽട്ടറിലോ കോളംസിലോ റോസിലോ ഇടാൻ പാടില്ല, അത് എപ്പോഴും വാല്യൂസിൽ തന്നെ വരണം. അപ്പോൾ ഞാനിപ്പം ഓരോ ബ്രാൻഡായിട്ട് നമ്മുടെ വാല്യൂസിലേക്ക് എടുത്ത് സെലക്ട് ചെയ്ത് ഇപ്പോൾ ഒരു മൂന്ന് ബ്രാൻഡ് ഞാൻ എടുത്ത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇപ്പം നമ്മുടെ ഡേറ്റൊക്കെ മാറി ഓരോ മന്ത് വൈസ് നമുക്കൊരു സമ്മറി പോലെ കിട്ടി. വളരെ എളുപ്പത്തിൽ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു വർഷത്തെ ഫുൾ സെയിൽസ് നമുക്കിവിടെ ഒരു സമ്മറി പോലെ കിട്ടി. ഇനി ഇവിടെ നമുക്ക് ഈ ഇതിൻ്റെ വാല്യൂസിൻ്റെ ഫോർമാറ്റ് മാറ്റാം. ഇപ്പോൾ ഇന്ത്യൻ റുപ്പി ആണെങ്കിൽ ഇന്ത്യൻ റുപ്പീൻ്റെ ഫോർമാറ്റിലേക്ക് മാറ്റാം, അതല്ലെങ്കിൽ ഡോളറിൻ്റെ ഫോർമാറ്റിലേക്ക് മാറ്റാം. സെൽസിൻ്റെ ഫോർമാറ്റ് മാറ്റാനൊക്കെ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ഫോർമാറ്റ് സെൽസ് പോയി കഴിഞ്ഞാൽ ഒരുപാട് കൺട്രീസിൻ്റെ കറൻസിയുടെ സിമ്പിൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇന്ത്യൻ റുപ്പി ആണെങ്കിൽ ഇന്ത്യൻ റുപ്പി ഏതാണെങ്കിൽ അതിവിടെ മാറി വരും.